ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണ്ട ദിവസങ്ങളിൽ ചെയ്യാം, അല്ലെങ്കിൽ 4 മണി സമയത്ത് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ്, ഒരു ഭട്ടൂര ബൺ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് പറ്റാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു വയ്ക്കാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 2 കപ്പ് നിറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണിലൊക്കെ കുറച്ച് താഴെ മതിയാകും. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ആ ഒരു ഉപ്പും ബേക്കിംഗ് പൗഡറൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് എത്തിക്കിട്ടിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവ് നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടല്ല, പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്, കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാൽ, കറക്റ്റ് അളവല്ല, മൈദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നില്ലേ, അതിനേക്കാൾ ഒരു ഇത്തിരി ലൂസിൽ, കൂടുതൽ ലൂസൊന്നും ആവേണ്ട, ആ ഒരു രീതിയിൽ അങ്ങ് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കേണ്ട, ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ ആ രീതിയിൽ വേണ്ട. ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇത് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നാലാണ് നമ്മളിത് ഫ്രൈ ആക്കി വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ള കറക്റ്റ് നല്ല ടെക്സ്ചർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ചൊരു ഹാർഡായി പോകുന്ന പോലെയാവും. അപ്പം ഈ ഒരു രീതിയിലൊന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലോണം കുഴച്ച് പ്രസ് ചെയ്ത് നല്ല മിനുസപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമില്ല, സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ടെക്സ്ചറിൽ തന്നെ മതി കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ആ മുഴുവൻ മാവ് ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, 2 പാർട്ടാക്കി എടുത്തിട്ടൊന്നുമില്ല. ഇനി കുറച്ചൊരു മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക, കൂടുതൽ പൊടി വേണ്ട, ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കുറച്ച് കനത്തിലാണ് കേട്ടോ ചെയ്യുന്നത്, ആ ഒരു ഫ്രൈ ആയി വരുമ്പോൾ ബണ്ണിൻ്റെ കുള്ളത്തെ പോലത്തെ ഒരു ടെക്സ്ചർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കനത്തിൽ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഒരു കുപ്പിയുടെ അടപ്പാട്ട് വെച്ചിട്ട് ഇതാ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഭട്ടൂരയൊക്കെ പോലെ കുറച്ച് നല്ല തിന്നായിട്ട് വേണമെങ്കിൽ പരത്തിയിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മാവ് ഇതുപോലെ തന്നെ ഒന്നുകൂടെ പരത്തിയെടുക്കുക, പിന്നെയും കട്ട് ചെയ്തെടുക്കുക ആ ഒരു രീതിയിൽ. ഈ ഒരു വലിപ്പത്തിൽ വരുന്ന ഏകദേശം ഒരു 10-11 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഇതുപോലെ മുഴുവനായിട്ട് പരത്തി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. പരത്തി ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ഇട്ട് ഒരു 15 മിനിറ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് അടച്ച് വെച്ചാൽ മതി, ഒരു തുണിയാട്ട മേലെ കൂടെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് അവിടെ വെക്കാം. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയില് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ലോണം ചൂടാവേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ചൂടിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം കുറച്ച് കട്ടിയുള്ള മാവായിട്ടുള്ള പരത്തിയിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിലിരുന്നിട്ട് വെന്ത് ഉഷാറായിട്ട് കിട്ടണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, പെട്ടെന്ന് കളർ മാറും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നങ്ങിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഇതുപോലെയൊക്കെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ഈസ്റ്റ് വെച്ച് ചെയ്യലുണ്ട്, അപ്പോൾ ആ ഒരു രീതിയിൽ പെട്ടെന്ന് ഇങ്ങ് നന്നായിട്ട് പൊങ്ങി വരില്ല, എന്നാലും കുഴപ്പമില്ല, ഈ ഒരു രീതിയിലേക്ക് എത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് സമയം എടുക്കും നല്ലോണം കറക്റ്റായിട്ട് നല്ല കളറൊക്കെ ആയിട്ട് വരാനായിട്ട്. അപ്പം ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇത് ബണ്ണിങ്ങനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ചെറിയ ചെറിയ കുത്ത് കാണുന്നത് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് അതിൽ ശരിക്കും മിക്സ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ആ പാലിലേക്ക് പഞ്ചസാര ഒന്ന് ആദ്യം മിക്സ് ആക്കിയിട്ട് അങ്ങ് ചേർത്താൽ മതി. അതങ്ങ് മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 ഭാഗമൊക്കെ നല്ല ഫ്രൈ ആയി ഉഷാറായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരുപാട് ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇതിൽ വൈറ്റ് കളറിൽ കാണുന്ന ചെറിയൊരു ബണ്ണ് പോലെ തോന്നുന്നു, ഞാൻ ജസ്റ്റ് പാനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പാനിൽ വെച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്, പക്ഷേ അത്രയ്ക്ക് പോരാതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. തീരെ ഓയിൽ പറ്റാത്തവർക്ക് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ ഇത്രയ്ക്ക് കട്ടിയിൽ പരത്തി ചൂടേണ്ട. നമ്മൾ കുബൂസിനൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ പരത്തി ചൂടാണെങ്കിൽ എണ്ണയൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് കുബൂസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ ഏകദേശം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ മുറിച്ച് ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഏകദേശം ഒരു ബണ്ണിൻ്റെയൊക്കെ ടെക്സ്ചർ എന്നൊരു ഭട്ടൂര ആ ഒരു സംഭവമാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് കട്ടൻ ചായയുടെയൊക്കെ കൂടെ വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല അടിപൊളി കറികൾ കൂട്ടിയിട്ട് കഴിക്കാനും നല്ലതാണ്.
നമ്മൾ മുൻപ് കുറേ വെറൈറ്റി ചിക്കൻ കറികളുടെ റെസിപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ വരുന്ന ഈ ഒരു ബട്ടർ മസാല ചിക്കൻ കറിയൊക്കെ സൂപ്പറാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് വെജിറ്റബിൾസ് വെച്ചിട്ടൊരു ബട്ടർ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അടുത്തൊരു പാവിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗ്രേവിയും ഇതും തമ്മിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ മറക്കരുത്, ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പം ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.